നമുക്കപ്പം ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദ് ഉണ്ട്. ദാവൂദ്, ഞാൻ നേരത്തെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, അപ്പോൾ ഇക്കഴിഞ്ഞ 20-ാം തീയതി താങ്കളിട്ട ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു മൗനം മുറിക്കുന്നതിനെ കുറിച്ച്. ഇപ്പോൾ കോടതി വലിയ പ്രതിരോധം തീർക്കുന്നവർക്ക് ആ വിടുതൽ ഹർജി തള്ളിക്കൊണ്ടൊരു മറുപടി കൊടുത്തിരിക്കുകയല്ലേ. നിയമ പോരാട്ടത്തിൽ താങ്കളുടെ അമ്മ നടത്തിവന്ന ആ ഒരു ഇടപെടലിന് കോടതി ആ ഇടപെടൽ മുഖവിലക്കെടുത്തിരിക്കുന്നു, വിടുതൽ ഹർജി തള്ളിയിരിക്കുന്നു. എന്താണ് പ്രതികരണം ദാവൂദ്? അല്ല, ഞങ്ങൾക്ക് ഇതിൽ സന്തോഷമുണ്ട്, പക്ഷേ ഈ നിയമപോരാട്ടം ഇവിടെ കൊണ്ട് തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പറയാനുള്ളതൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിലും ഞങ്ങളുടെ നാട്ടുകാരിലും കേരളത്തിലെ പൊതുബോധത്തിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ, പാർട്ടി, എല്ലാവരും, വിദേശത്തുനിന്നുള്ള ഒരുപാട് പേര് നിരന്തരം പിന്തുണയർപ്പിച്ച് തളരുത് എന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ടാണ് ഈ കേസ് ഇതുവരെ എത്തിയത്. ബാക്കി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, പാർട്ടി ഇത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. ഞങ്ങൾക്കത് ബോധ്യമായതാണ്, അതിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോൺഫിഡൻസ് ഉണ്ട്, ഈ കേസ് എവിടം വരെ എത്തിയാലും ഞങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടാവും എന്നുള്ള കാര്യത്തില്. യഥാർത്ഥ പ്രതികളിലേക്ക് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്താൻ നിർദ്ദേശം നടത്തിയവരിലേക്ക് അന്വേഷണം എത്തിച്ചേരും, അവർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയല്ലേ ദാവൂദ് ഈ ഒരു ഹർജി തള്ളുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം? അതിലെ അന്വേഷണം പൂർത്തിയായിട്ട് പിന്നെ ചാർജ് ഷീറ്റ് കൊടുത്ത് ട്രയലിൽ നടക്കാനിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അതിലെ പ്രതികളൊക്കെ ഐഡന്റിഫൈ ചെയ്തു, അവർ ചാർജ് ചെയ്ത കേസായത് കൊണ്ട് തന്നെ അതിലൊരു തുടരന്വേഷണം സാധ്യമല്ല. അതുകൊണ്ട് അന്വേഷണമല്ല, ഇനി ട്രയലാണ് നടക്കേണ്ടത്. ഞങ്ങൾ ആ ട്രയലും എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കും. ഇതിൽ ശിക്ഷിക്കപ്പെടും. നമ്മൾ ഈ പറയുന്ന പ്രതികൾ എത്ര വലിയ ആളാണെങ്കിലും രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ പരമോന്നത കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചത്. ആ കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. വളരെ നന്ദി ദാവൂദ്, പ്രതികരിച്ചതിന്. വിധിയിൽ സന്തോഷമുണ്ട്. പരമോന്നത നീതിന്യായ പീഠം വരെ ഈ കേസ് എത്തുകയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വിചാരണ വേഗത്തിലാവുക എന്നതാണ് വേണ്ടത്.